മലയാളി സമൂഹം പൊതുവെ പരിഷ്കൃതമാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഈ വിശേഷണം എത്രത്തോളം ശരിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ശരിക്കും ശരിയാണോ എന്ന് ഒരുപാട് സംശയമുണ്ട്. സത്യമാണ്, ശരിക്കും സംശയമുണ്ട് കേട്ടോ. കാരണം ഒട്ടും നമ്മുടെ മലയാളി സമൂഹം പരിഷ്കൃതമല്ല എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മാത്രം മതി, അല്ലെ കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മതി. കുറച്ച് ഉദാഹരണങ്ങൾ പറയട്ടെ. ഉദാഹരണമായിട്ട് മധുവിനെ കെട്ടിയിട്ട് കൊന്ന കഥ അറിയാലോ നിങ്ങൾക്ക്. ദുരഭിമാന കൊലയായ കെവിൻ്റെ കൊല, പിന്നെ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇവയെല്ലാം മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. സഹജീവികളോട് ഒട്ടുമേ സ്നേഹമില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. അതിനിപ്പോൾ ഒന്നും കൂടെ തെളിവായിട്ട് ഒരു സംഭവം നടന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, എറണാകുളത്ത് വഴിയോര കച്ചവടക്കാരിയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സജ്ന ഷാജിയുടെ കാര്യം. അതെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സജ്ന ഷാജി എറണാകുളത്ത് വഴിയോര കച്ചവടക്കാരിയാണ്. വഴിയോരത്ത് ബിരിയാണിയും പൊതിച്ചോറും ഒക്കെ വിറ്റാണ് ഈ കോവിഡ് കാലത്ത് അന്നം കണ്ടെത്തിയിരുന്നത്. സജ്ന മാത്രമല്ല കേട്ടോ, സജ്നയുടെ കൂടെ ഒരുപാട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉള്ള ഒരുപാട് പേർക്ക് അന്നം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ആയിരുന്നു. ഇവരുടെ അന്നം മുട്ടിക്കാൻ വേണ്ടിയിട്ട് സാക്ഷരത കേരളമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സാക്ഷരത കേരളത്തിലെ കുറേ പുത്രന്മാരിറങ്ങി തിരിച്ചിരിക്കുകയാണ്. കുറേ സാമൂഹിക വിരുദ്ധർ എന്നൊക്കെ വിളിക്കാം നമുക്കവരെ. ഇവരെയൊക്കെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? അവരെ എല്ലാം കൂടെ ഒരുമ്പിട്ടങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സജ്നയുടെ അന്നം മുട്ടിക്കാൻ വേണ്ടിയിട്ട്. സജ്ന വളരെ വളരെയധികം നമ്മുടെ മനസ്സ് കരളലിയിപ്പിക്കുന്ന പോലത്തെ ആ ഒരു വീഡിയോ സജ്ന ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊതിച്ചോറെല്ലാം ബാക്കി വന്ന, ഒരുപാട് പൊതിച്ചോറും ബിരിയാണിയും എല്ലാം ബാക്കി വന്ന, അത് ഫുൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സജ്ന ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കണം. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും സങ്കടം തോന്നും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോവിഡ് കാലത്ത് ഓരോ മനുഷ്യനും ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഇപ്പോഴും പുരോഗമനം ഒന്നും കൈവരിച്ചിട്ടില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴും മാറ്റി നിർത്തുകയാണ് നമ്മുടെ മലയാളികൾ. എന്തിനാണ്? അവർ മനുഷ്യരല്ലേ? അവരും നമ്മുടെ കൂടപ്പിറപ്പുകളാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെന്തിനാണ് മാറ്റി നിർത്തുന്നത്? അവരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. അവരെ പലരും പല പേരുകൾ വിളിച്ച് കളിയാക്കുന്ന കേട്ടിട്ടുണ്ട്. അതുപോലെ അവർ പല തൊഴിലുകളും ചെയ്യുന്നെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കേട്ടിട്ടുണ്ട്. അവരെ എന്തുകൊണ്ടാണ് അവർ ഫിഷ് എടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് സെക്ഷൽ വർക്കേഴ്സായിട്ട് മാറുന്നത്? സെക്സ് വർക്കേഴ്സായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അവർ ജോലി ചെയ്ത്, അവർ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കാൻ അവരെ നമ്മൾ തന്നെ സമ്മതിക്കുന്നില്ല. അവരിങ്ങനെയുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പകൽമാന്യം ചമഞ്ഞ് ചെല്ലും, എന്നിട്ട് രാത്രിയിൽ അവരുടെ അടുത്ത് പതിയെ ചെല്ലുകയും ചെയ്യും. ഈ ഇത് മലയാളികൾ അവസാനിപ്പിക്കണം. ഈ ഒരു സ്വഭാവം ആദ്യം അവസാനിപ്പിക്കണം. അവരെ ആദ്യം ജീവിക്കാൻ സമ്മതിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ മുറ്റത്ത് അവർ പൈസ ചോദിച്ച് വരുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ മുറ്റത്ത് അവർ ജോലി അന്വേഷിച്ച് വരുന്നുണ്ടോ? അവരാൽ കഴിയുന്ന പോലെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി, അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് അവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ അന്നത്തിൽ മണ്ണ് വാരി ഇടാൻ വേണ്ടി പോകുന്നത്? എന്തിനാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ അവരെ പൈസ കൊടുത്തൊന്നും സഹായിക്കേണ്ട. അവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാണ് അവരെ ഉപദ്രവിക്കാൻ പോകുന്നത്? നമ്മുടെ സഹോദരി സജ്നയുടെ കാര്യം പറയുകയാണെങ്കിൽ എറണാകുളത്താണ് സജ്ന കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. സജ്ന കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറേ സാമൂഹിക വിരുദ്ധർ ചെന്നു. സജ്നയ്ക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസും എല്ലാം ഉള്ളതാണ്. നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന എല്ലാ റൈറ്റ്സും ഇന്ത്യ
ഇന്ത്യക്കകത്ത് ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ അധികാരവും നമ്മുടെ സജ്നയ്ക്കുണ്ട്. സജ്ന ആ അവകാശം എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് സജ്ന. എന്നിട്ടും സജ്നയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഈ വിവരം അറിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വിളിച്ചു. സജ്നയ്ക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ അവിടുത്തെ നഗരസഭ സജ്നയോട് പറഞ്ഞ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾക്ക് ഇവിടെ കച്ചവടമൊന്നും നടത്താൻ പറ്റില്ല, എല്ലാം സ്ഥലം കാലിയാക്കി പൊയ്ക്കോളാനാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇവിടെ നടക്കുന്നത്? ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ട്, ഇന്ത്യൻ ഭരണഘടന പറയുന്ന സംഭവങ്ങളെല്ലാം കയ്യിലുണ്ട്, പക്ഷെ നഗരസഭ പറയുന്നത് എല്ലാം കാലിയാക്കി പൊയ്ക്കോളാനാണ്. മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഈ കോവിഡ് കാലത്ത് എല്ലാവരുടെയും മുന്നിൽ വന്ന് ഭിക്ഷ എടുക്കാനാണോ പറയുന്നത്? ഇത്രയും ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ശൈലജ ടീച്ചർ വിളിച്ചതുപോലെ തന്നെ നല്ല മനുഷ്യരും ഉണ്ട്. നല്ല മനസ്സുള്ള ഒരാളും കൂടെ വിളിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയസൂര്യ വിളിച്ചു. ജയസൂര്യ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ സഹായങ്ങളും ജയസൂര്യയാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സജ്നയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയസൂര്യ ഇത് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ജയസൂര്യ അഭിനയിച്ച ഒരു സിനിമയാണ് മേരിക്കുട്ടി എന്ന സിനിമ. ആ സിനിമയിൽ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു റോളാണ് മേരിക്കുട്ടിയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതിൽ ഒരു ട്രാൻസ്ജെൻഡർ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും എല്ലാം അഭിനയിച്ച ഒരാളായതുകൊണ്ട് സജ്നയുടെ ഒരു ദുഃഖം മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ജയസൂര്യ പറഞ്ഞു ജയസൂര്യയാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് ജയസൂര്യ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. അത് നല്ലൊരു മനസ്സാണ്. അതിന് ജയസൂര്യയ്ക്ക് നന്ദിയും പറയുന്നു. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യങ്ങളുണ്ട്. മലയാളികൾ ഇത്രയ്ക്ക് അധംപതിച്ചു കഴിഞ്ഞു, ഇത്രയും അധംപതിച്ചു മലയാളികൾ. ഒരു സ്ത്രീക്ക് ഈ ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സജ്നയെ പോലെ നിഷ്കളങ്കയായ ഒരു സ്ത്രീക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ, സജ്ന മാത്രമല്ല സജ്നയ്ക്ക് കിട്ടുന്ന വരുമാനത്തിലൂടെ ഒരു കൂട്ടം സ്ത്രീകളാണ് കഴിഞ്ഞു പോകുന്നത്. അവരുടെ എല്ലാ അന്നം മുട്ടിക്കുന്നത് എന്തിനാണ്? അവരുടെയൊക്കെ കഞ്ഞിയിൽ പാറ്റയിടുന്നത് എന്തിനാണ്? എന്തിനാണ്? എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എന്തായാലും സജ്നയുടെ ആ എഫ് ബി പോസ്റ്റ് ഞാനത് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുകയാണ്. സജ്നയുടെ ദുഃഖം നിങ്ങളും കാണുക. സജ്ന നമ്മുടെ കൂടപ്പിറപ്പാണ്. നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമ്മൾ തന്നെ സജ്നയെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും നമുക്ക് സജ്നയ്ക്ക് വീണ്ടും പഴയ പോലെ തന്നെ ആ ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും വന്ന് ചോദിച്ചില്ലേ എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയി ബിരിയാണി ഫുള്ള് ബാലൻസാണ്. കണ്ടോ, ആകെ വിറ്റതെന്ന് പറഞ്ഞാൽ 20 ബിരിയാണിയാണ് വിറ്റത്. 150 ബിരിയാണിയും 20 ഊണും കൊണ്ട് ഞാനിവിടുന്ന് പോയതാണ്. ആകെ വിറ്റത് 20 ബിരിയാണി മാത്രമാണ്. ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. കച്ചവടം തുടങ്ങിയപ്പോൾ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സംബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ പോയി പരാതി വരെ പോറ്റേഷനിൽ കൊടുത്തിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് എതിരെടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. നാളെ സാധനം എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കിയും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. ഇന്ന് നോക്ക്, ഇത്ര ബിരിയാണിയും ഈ ഊണും എല്ലാം ബാലൻസ് ആണ്. ആരോടും പോയി പറയാനും ആരുമില്ല ഞങ്ങൾക്കൊന്നും, ആരും ഞങ്ങളുടെ ഒന്നും അഭിപ്രായം കേൾക്കാനും ഇല്ല. ഞങ്ങളിങ്ങനെയൊക്കെ ആയി പോയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സമൂഹത്ത് അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? രാത്രി കാലങ്ങളിൽ തെരുവിലും അതുപോലെ ട്രെയിനിൽ കയറി പിശ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ചോദിക്കില്ല ജോലിയെടുത്ത് ജീവിച്ചുകൂടേത്? അന്തസ്സിന് ജോലിയെടുത്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഒത്തിരി സങ്കടമുണ്ട്, കാരണം നാളെ മുതൽ എനിക്ക് ഇനി കച്ചവടത്തിൽ ഇറക്കാൻ പറ്റില്ല. പറയേണ്ടവരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസമായി പരാതി കൊടുക്കുന്നു. അവര് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബിരിയാണി വിറ്റ് തരാൻ പറ്റുമോ എന്ന് കേസായി ചോദിച്ചത്. ഇന്ന്
കഴിഞ്ഞ ദിവസം അവിടെ വഴക്കുണ്ടായി. അതിനു മുമ്പാണ് അവര് ഫുഡ് ഇൻസ്പെക്ടർ ആന്നൊക്കെ പറഞ്ഞ് അമീൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് ഞങ്ങളെ ഒരുപാട് ഭീഷണിപ്പെടുത്തു. അത് ഇതൊക്കെ ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കച്ചവടം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തണം, എല്ലാവരും കാണണം എന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഞങ്ങളൊക്കെ ജീവിക്കാൻ ഇറങ്ങി തുനിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാന്ന് സമൂഹം അറിയണം എല്ലാവരും. അത്ര സങ്കടം വിഷമമുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരുന്നു ഇന്ന്. ഞാൻ അവിടെ പോയി സാറിനോട് കാല് പിടിച്ച് പറഞ്ഞ്, സാർ എങ്ങനെ സംഭവമാണ്, എന്താ ചെയ്യേണ്ടത്, സാർ ഒന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ച്. ഹിൽപാലസ് പോലീസ് സ്റ്റേഷൻ രാവിലെ പോയതാ. അവര് പറഞ്ഞ് പറ്റൂല, വൈകുന്നേരം വല്ല വരാത്. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഇത്ര ബിരിയാണിയൊക്കെ ബാലൻസ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന്, ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വന്ന് വിറ്റ് തരാൻ പറ്റൂലല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആണും പെണ്ണും കെട്ടതാണെന്നും പറഞ്ഞ് കളിയാക്കലും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആരോട് പോയി പറയാൻ? ഞങ്ങൾ നാലഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് നാലഞ്ച് പേര് ജീവിക്കുന്ന ജോലിയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിരിയാണി വാങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ എവിടെ കാരാ നിൽക്കുന്നതെന്നൊക്കെ. അഞ്ചാറ് കുടുംബം കഴിയുന്നതായിരുന്നു, എല്ലാം നിന്ന്. അത്ര സങ്കടമുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.